ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടി ജെസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് പേപ്പാലിനെ കുറിച്ചാണ്. ഓൺലൈൻ മണി മേക്കിംഗ് ജോബൊക്കെ ചെയ്യുന്നവർക്ക് പേപ്പാലിനെ കുറിച്ച് അറിയാം. കാരണം അവരുടെ മണിയൊക്കെ വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻസിൽ ഒന്നാണ് പേപ്പാൽ. അപ്പോൾ ആദ്യമായി ഞാൻ പേപ്പാൽ എന്താന്ന് പറയാം. പേപ്പാൽ എന്ന് പറഞ്ഞത് ഒരു അമേരിക്കൻ കമ്പനിയാണ്. അമേരിക്കയിലുള്ള കാലിഫോർണിയയിലാണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഇപ്പോൾ ഓൺലൈൻ മണി ഒക്കെ നമ്മൾ മണി മേക്കിംഗ് ജോബൊക്കെ ചെയ്യുമ്പോൾ അതിനകത്ത് നമുക്ക് ചില സൈറ്റുകളിൽ നമുക്ക് ഡയറക്റ്റ് ബാങ്കിലേക്ക് മണി വരത്തില്ല. അപ്പോൾ അതിനുള്ള ഓപ്ഷൻസ് കാണിക്കുമ്പോൾ പേപ്പാൽ എന്നൊക്കെ പറഞ്ഞുള്ള ഓപ്ഷൻസ് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ പേപ്പാലിനകത്ത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് തീർച്ചയായും അത് ബാങ്കിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നതാണ്. പേപ്പാൽ എന്ന് പറയുന്നത് ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ പേപ്പാലിലേക്ക് നമുക്ക് പൈസ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കത് ബാങ്കിലേക്ക് വിഡ്രോ ചെയ്യാം. അപ്പോൾ ബാങ്കിലേക്ക് വിഡ്രോ ചെയ്യുമ്പോൾ പേപ്പാലിൻ്റെ ചെറിയൊരു കമ്മീഷൻ അവരെടുത്തിട്ടായിരിക്കും നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ബാക്കി പൈസ വരുന്നത്. അതുപോലെ ഇതിൻ്റെ ഐ ഡി എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് മണി മേക്കിംഗ് ജോബൊക്കെ നോക്കാനത്ത് അതിനകത്ത് പേപ്പാലിൻ്റെ ഐ ഡി ചോദിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഐ ഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജിമെയിൽ ആയിരിക്കും. ഏത് ജിമെയിൽ ഐ ഡി വെച്ചാണ് നമ്മൾ പേപ്പാൽ അക്കൗണ്ട് തുടങ്ങുന്നത് അത് തന്നെയായിരിക്കും നമുക്ക് പേപ്പാൽ ഐ ഡി ആയിട്ടും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്കായിരിക്കും വീഡിയോയിലേക്ക് എടുക്കാം എങ്ങനെയാണ് നമുക്ക് പേപ്പാൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, അതുപോലെ അതിനകത്തൂടെ എങ്ങനെ നമുക്ക് മണി വിഡ്രോ ഒക്കെ ചെയ്യാം എന്നതിനെ കുറിച്ച് നമുക്ക് കാണാം. ആദ്യമായിട്ട് നമുക്ക് ഗൂഗിളിൽ പേപ്പാൽ നടിച്ചു കൊടുക്കുക. പേപ്പാൽ ഡോട്ട് കോം നടിച്ചു കൊടുക്കുമ്പോഴത്തേക്കും പേപ്പാലിൻ്റെ ഫസ്റ്റ് കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതുപോലെ നമുക്ക് മൊബൈലിൽ പ്ലേ സ്റ്റോറിലൊക്കെ ലഭിക്കുന്നതാണ് ഈ ആപ്ലിക്കേഷൻ. അപ്പോൾ ഇതാണ് അവരുടെ ഹോം പേജ്. ഇതിനകത്ത് ലോഗിൻ സൈനപ്പ് എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമ്മൾ താഴോട്ട് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുവാണെങ്കിൽ നമുക്ക് അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ നമുക്ക് എങ്ങനെ അക്കൗണ്ട് തുടങ്ങാം, അതുപോലെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് എങ്ങനെ വിഡ്രോ ചെയ്യാം, അതുപോലെ കാർഡ് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടൊക്കെ എങ്ങനെ ലിങ്ക് ചെയ്യാം എന്നതിനെ കുറിച്ചൊക്കെ ഒരു വീഡിയോ അവർ താഴെ നമുക്ക് കാണിച്ച് തരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. നമുക്ക് സൈനപ്പ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അതിനകത്ത് ഇൻഡിവിജ്വൽ അക്കൗണ്ട് ഉണ്ട്, അതുപോലെ ബിസിനസ് അക്കൗണ്ട് ഉണ്ട്. നമുക്ക് വേണ്ട ഇൻഡിവിജ്വൽ അക്കൗണ്ട് ആണ്. ഇൻഡിവിജ്വൽ അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്ത ശേഷം നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ നമുക്ക് ഇതിനകത്ത് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തുമ്പോൾ ഒരു ഒ ടി പി വരും. ആ ഒ ടി പി അടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഇമെയിൽ അഡ്രസ്സും അതുപോലെ തന്നെ നമുക്ക് ഒരു പാസ്വേഡും ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഏത് ഇമെയിൽ അഡ്രസ്സാണോ അതായിരിക്കും നമ്മുടെ എപ്പോഴും പേപ്പാലിൻ്റെ ഐ ഡി. ആ സെലക്ട് ചെയ്തിട്ട് പിന്നെ നമ്മുടെ നാഷണാലിറ്റി സെലക്ട് ചെയ്യണം, അതുപോലെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, പിന്നെ നമ്മുടെ അഡ്രസ്സും അതുപോലെ പിൻകോഡൊക്കെ സെലക്ട് ചെയ്ത ശേഷം നമ്മൾ ഐ എഗ്രി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് നെക്സ്റ്റ് പേജിലേക്ക് പോവാം. അടുത്ത പേജിൽ നിങ്ങൾക്ക് ലിങ്ക് എ കാർഡ് ടു യൂസ് വിത്ത് പേപ്പാൽ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അതിപ്പോൾ നമുക്ക് കാർഡ് ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഇവിടെ ക്ലോസിങ് ഇതിനകത്ത് ഇത് സ്കിപ്പൊന്നും ചെയ്ത് പോകാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഈ ടാബ് അങ്ങ് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും ലോഗിൻ ചെയ്യാം. വീണ്ടും ലോഗിൻ ചെയ്യുമ്പോൾ നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്, നമുക്ക് കാണാൻ സാധിക്കും അക്കൗണ്ട് ക്രിയേറ്റ് ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് പേയ്മെൻറ്റ് മെത്തേഡ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. പേയ്മെൻറ്റ് മെത്തേഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യാം, അതുപോലെ തന്നെ ലിങ്ക് എ കാർഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമേ ബാങ്ക് അക്കൗണ്ട് എങ്ങനെ ലിങ്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ലിങ്ക് ബാങ്ക് അക്കൗണ്ട് കൊടുത്ത് നമുക്കിവിടെ ഐ എഫ് സി കോഡ് നമുക്ക് അടിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഐ എഫ് സി കോഡും അതുപോലെ തന്നെ നമ്മുടെ ഏത് ബാങ്ക് അക്കൗണ്ടാണ് ആഡ് ചെയ്യേണ്ടത് അതിൻ്റെ അക്കൗണ്ട് നമ്പർ നമുക്ക് കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കണം. അടിച്ചു കൊടുത്ത ശേഷം നമുക്ക് നെക്സ്റ്റ് ഇത് ലിങ്ക് ടു ബാങ്ക് എന്നുള്ള ഇതൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു മെസ്സേജ് അവർ കാണിക്കുന്നുണ്ട്. അതായത് അവർ പേപ്പാലിൽ നിന്ന് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അവർ 2 തവണയായിട്ട് 1 രൂപ 50 പൈസ താഴെ എത്ര എങ്കിലും രൂപ, അതിപ്പോൾ ചിലപ്പോൾ 1 രൂപയാകാം അല്ലെങ്കിൽ 1 രൂപ 40 പൈസയാകാം, അങ്ങനെ 2 തവണയായിട്ട് അവർ സെൻഡ് ചെയ്യും. ആ സെൻഡ് ചെയ്യണം നമ്മുടെ 3 to 5 ഡേയ്സിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ വരും. അങ്ങനെ ബാങ്ക് അക്കൗണ്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ബാങ്ക് അക്കൗണ്ട് ചെക്ക് ചെയ്ത ശേഷം എത്ര രൂപയാണ് വന്നത് അത് നമ്മളിവിടെ സബ്മിറ്റ് ചെയ്ത് കൊടുക്കണം. കാരണം വേറെ ഒന്നുമല്ല, അവർക്കൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്, നമ്മുടെ ബാങ്ക് അക്കൗണ്ട് കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്. അത് 3 to 5 ഡേയ്സ് ആണ് അവർ പറയുന്നത്. 3 to 5 ഡേയ്സിലാണ് അത് വരുന്നത്. ഇവിടെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കുക. 1 രൂപ 50 പൈസ താഴെ ആണ് 2 തവണയായിട്ട് അവർ സെൻഡ് ചെയ്ത് തരും. അതുവരെ ഇത് പെൻഡിംഗ് എന്നുള്ള ഇതിൽ കിടക്കും, നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് പെൻഡിംഗ് എന്നുള്ള ഓപ്ഷനിൽ കിടക്കും. അപ്പോൾ നമുക്ക് ഓക്കെ അടിച്ചു പോവാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ HDFC ആയിരുന്ന ആഡ് ചെയ്ത്, അതിപ്പോൾ പെൻഡിംഗ് കിടക്കുവാണ്. അതിനുശേഷം നമുക്ക് ഇനിയിപ്പം അടുത്ത് നമുക്ക് കാർഡ് ആഡ് ചെയ്യാം. അപ്പോൾ കാർഡ് എങ്ങനെ ആഡ് ചെയ്യണം നോക്കാം. അപ്പോൾ ലിങ്ക് എ കാർഡ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് മുകളിൽ കാണാൻ സാധിക്കും. അതേ ക്ലിക്ക് ചെയ്യുക. അതേ ക്ലിക്ക് ചെയ്യാത്ത നമ്മുടെ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിൻ്റെ നമ്പർ നമുക്ക് അടിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഡെബിറ്റ് കാർഡിൻ്റെ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിൻ്റെ നമ്പർ അടിച്ചു കൊടുക്കുക. അതുപോലെ നമ്മുടെ കാർഡ് വിസയാണോ അത് അടിച്ചു കൊടുക്കുക. അതുപോലെ CVV നമ്പർ അടിച്ചു കൊടുക്കുക.
എന്നിട്ട് ലിങ്ക് കാർഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് അവർ 2 രൂപ കട്ട് ആവും. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു ഒ ടി പി വരും. അപ്പോൾ ആ ഒ ടി പി തന്നെ നമ്മൾ കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കും. ഇപ്പോൾ നമുക്ക് ഈ കാർഡ് ആഡ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്താലും മതി. അപ്പോൾ ആ ഒ ടി പി വരുന്ന നമ്മൾ ഒ ടി പി അടിച്ചു കൊടുത്തിട്ട് സബ്മിറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ വെരിഫിക്കേഷൻ നടന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ബാങ്കിൻ്റെ അക്കൗണ്ട് നമുക്ക് 3 to 5 days അത് വന്നു കഴിയുമ്പോൾ മാത്രമാണ് അത് നമ്മുടെ വെരിഫിക്കേഷൻ നടക്കുകയുള്ളൂ. പിന്നെ ഇതിനകത്ത് നമുക്ക് അക്കൗണ്ടിൽ ഇതിനകത്ത് നമുക്ക് അറിയാൻ പറ്റും. സമ്മറി എടുത്ത് നോക്കി നമ്മുടെ അക്കൗണ്ടിൽ എത്ര തൊട്ട് ഡോളറായിട്ട് കാണിക്കുകയുള്ളൂ, എത്ര ഉണ്ടെന്ന് അറിയാൻ പറ്റും. അപ്പോൾ അതിനകത്ത് വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പേപ്പാൽ വഴി ഇതിലെ പേയ്മെൻറ്റ് മെത്തേഡ് വഴി നമുക്ക് ബാങ്കിലേക്കോ അല്ലെങ്കിൽ കാർഡിലേക്കോ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അവർ ചെറിയൊരു കമ്മീഷൻ എടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയറും ചെയ്യുക.